നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വെൽക്കം ടു മില്യൺ സിനിമാസ്. മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ് നടി ഭാമ എത്തിയത്. ഭാമ അമ്മയായിരിക്കുന്നു. പെൺകുഞ്ഞിന് ജന്മം നൽകിയ വിവരമാണ് പുറത്തുവരുന്നത്. എല്ലാവരെയും കടത്തിവെട്ടി ഗോളടിച്ചിരിക്കുകയാണ് ഭാമ. ആരാധകർക്ക് ഒരു സൂചന പോലും തരാതെയായിരുന്നു ഈ സന്തോഷ വാർത്ത ഭാമ പങ്കുവച്ചത്. ഭാമ ഗർഭിണിയാണെന്ന ഒരു സൂചന പോലും എവിടെയും ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം കുടുംബിനിയായി ജീവിതം ആസ്വദിക്കുകയാണ് ഭാമ എന്നാണ് വാർത്തകളിൽ നിറഞ്ഞിരുന്നത്. ഇടയ്ക്ക് ഫോട്ടോകളും ഭാമ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ കുറച്ച് മാസങ്ങളായി ഭാമയെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നില്ല. 2020 ജനുവരിയിലാണ് ഭാമയുടെ വിവാഹം നടക്കുന്നത്. ലോക്ക്ഡൌണിന് തൊട്ടു മുൻപായതുകൊണ്ട് തന്നെ ആർഭാടമായും ആഘോഷമായും നടന്ന വിവാഹ ചടങ്ങായിരുന്നു അത്. ഒടുവിൽ അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് നടി ഭാമയും കുടുംബവും. ഇപ്പോൾ ഭാമയ്ക്കും ഭർത്താവ് അരുണിനും ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത്. വിവരം പുറത്തു വന്നതോടെ ഭാമയ്ക്കും കുടുംബത്തിനും ആശംസകളുമായി പ്രിയപ്പെട്ടവരും എത്തി. കോട്ടയത്ത് വെച്ചായിരുന്നു ഭാമയുടെയും അരുൺ ജഗദീഷിൻ്റെയും വിവാഹം നടക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു അത്. മലയാള സിനിമാ ലോകം ഒന്നടങ്കം ഭാമയ്ക്കും അരുണിനും ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ളവരും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളുമായിരുന്നു വിവാഹത്തിനെത്തിയത്. നടൻ സുരേഷ് ഗോപി, നടി മിയ, വിനു മോഹൻ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. ദുബായിൽ ബിസിനസ്സുകാരനായ അരുൺ വിവാഹത്തോടെ നാട്ടിൽ സെറ്റിലാവുകയായിരുന്നു. ഭാമയുടെ സഹോദരിയുടെ ഭർത്താവും അരുണും തമ്മിലുള്ള സൗഹൃദമായിരുന്നു വിവാഹം വരെ എത്തിയത്. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഭാമ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 1st വിവാഹവാർഷികം ഇരുവരും ആഘോഷിച്ചിരുന്നു. താരദമ്പതിമാർക്ക് ആശംസകൾ അറിയിച്ച് ഒരു സുഹൃത്ത് പങ്കുവച്ച ഫോട്ടോയിൽ ഭാമ കുറച്ച് തടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഭാമ ഗർഭിണിയാണോ എന്ന സംശയവുമായി ആരാധകരും എത്തിയിരുന്നു. എന്നാൽ ഭാമ ഇക്കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഒടുവിൽ ആരാധകർ പറഞ്ഞ കാര്യം സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ലോയിത് ദാസ് ചിത്രമായ നിവേദ്യമായിരുന്നു ഭാമയുടെ അരങ്ങേറ്റ ചിത്രം. പിന്നീട് തമിഴിലും തെലുങ്കിലുമടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ലേഖിത എന്നായിരുന്നു ഭാമയുടെ യഥാർത്ഥ പേര്. ലോയിത് ദാസ് ആണ് ഭാമ എന്നാക്കിയത്. 2016 പുറത്തിറങ്ങിയ മറുപടിയാണ് അവസാന മലയാള ചിത്രം. വിവാഹശേഷം അഭിനയത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ അഭിനയിക്കാൻ അരുൺ തടസ്സമല്ലെന്നാണ് ഭാമ പറഞ്ഞത്. നല്ല വേഷങ്ങൾ വന്നാൽ ചെയ്യുമെന്നും ഭാമ പറഞ്ഞിരുന്നു. എന്തായാലും ഇവരുടെ സന്തോഷത്തിന് നമുക്കും ആശംസകൾ നേരാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.